സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ എവിക്ഷൻ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പലരും പല റൂമേഴ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്നാൽ ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, രാവിലത്തെ അതായത് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ എന്തായാലും എവിക്ഷൻ ഉണ്ടാവില്ല എന്ന്, കാരണം അതിന്റെ ഷൂട്ട് രാവിലെ ആയിരുന്നു നടന്നു കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞായറാഴ്ചത്തെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ലാലേട്ടൻ ഷൂട്ട് അല്പസമയത്തിന് മുമ്പാണ് മുംബൈയിൽ വെച്ച് അവസാനിച്ചിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് വ്യക്തമായ വിവരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എവിക്ഷൻ നടന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അവ എവിക്ഷൻ നടന്നു, എവിക്റ്റ് ആയിരിക്കുന്നത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ഇത്തവണ എവിക്റ്റ് ആയത്. അത് മറ്റാരുമല്ല, നിങ്ങളെല്ലാം കരുതുന്ന പോലെ ഏറ്റവും വോട്ട് കുറവുണ്ടായിരുന്ന, ജസ്റ്റ് സെറീനുമായിട്ട് ഇഞ്ചോടിഞ്ച് മത്സരം നടത്തിക്കൊണ്ടിരുന്ന അഞ്ജൂസ് ആണ് ഇത്തവണ പുറത്തായിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ തവണ ജസ്റ്റ് ഒരു മിസ്സിനാണ് അഞ്ജൂസ് രക്ഷപ്പെട്ടിരുന്നത്. എന്നാൽ ഇത്തവണ പ്രേക്ഷകർ രണ്ടും കൽപ്പിച്ചതിനെ അഞ്ജൂസിനെതിരെ വോട്ട് ചെയ്തു. അങ്ങനെ അഞ്ജൂസ് പുറത്തായിരിക്കുകയാണ്. അതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഷൂട്ട് എന്തായാലും കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ വ്യക്തമായ വിവരം ലഭിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും തവണ വെയിറ്റ് ചെയ്തത്. കാരണം എന്തായാലും ഈ ഇന്നത്തെ എപ്പിസോഡിലല്ല അത് കാണിക്കാൻ പോകുന്നത്. അത് സൺഡേ എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടിലാണ് എവിക്ഷൻ കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും മാതൃദിനമൊക്കെ ആയിട്ട് അങ്ങനെ ആ സീനുമായിട്ട് അങ്ങ് പോകും. എന്തായാലും നാളെയാണ് എവിക്ഷൻ നടക്കുന്നത്. കുറേ ശ്രമിച്ചു കഴിഞ്ഞു ബിഗ് ബോസിൽ നിൽക്കാൻ അഞ്ജൂസ്, കുറേ ശ്രമിച്ചെന്ന് തോന്നുന്നു. പക്ഷേ പല സമയങ്ങളിലും തലനാര ഇഴയ്ക്ക് രക്ഷപ്പെട്ടിരുന്ന ഒരു മത്സരാർത്ഥിയാണ് അഞ്ജൂസ്. എന്നാൽ ഇത്തവണ പിടി വീണു, അഞ്ജൂസാണ് പുറത്തു പോയിരിക്കുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വ്യക്തമായ വിവരമാണ് അഞ്ജൂസ് ഇത്തവണ എവിക്റ്റായി എന്ന് തന്നെയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡ് ആയിട്ട് നമ്മൾ ലൈവായിട്ട് കാണാം. അതുവരെയും ടാറ്റാ ബൈ.